സ്വന്തം വീട്ടിലേക്ക് നടന്നെത്താന് ഒരു വഴി വേണമെന്ന ആവശ്യം മാത്രമാണ് എൺപത്തിയഞ്ചു വയസ്സുള്ള നാരായണയമ്മയ്ക്കുള്ളൂ വഴിയെന്ന ആവശ്യത്തിനുവേണ്ടി പെരിയങ്ങാട് സ്വദേശിയായ നാരായണയമ്മ കയറിയിറങ്ങാത്ത വാതിലുകളില്ല വേണ്ടി ഈ വയോധിക പോലീസ് സ്റ്റേഷനിലും കലക്ടര്ക്കും മനുഷ്യാവകാശ കമ്മീഷനിലും നവകേരള സദസ്സിലും പരാതി നൽകിയെങ്കിലും ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇതുവരെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല വീട്ടിലേക്ക് നടന്നു വരാൻ ഒരു വഴി വേണമെന്ന ആവശ്യം അംഗീകരിക്കാതെ ഇത്തവണ വോട്ട് ചെയ്യില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് വോട്ടവകാശമുള്ള നാൾ മുതൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത നാരായണി അമ്മ എല്ലാ തലമുറയും ഇന്നും അന്നും ആ കാലം തൊട്ട് ഇ എം എസ് നായനാരൊക്കെ ഒഴിവ് പോയൊരു കാലം ഉണ്ട് ഞാൻ അച്ഛന്മാരിൽ ജനിച്ചല്ല

ഉണ്ടായിരുന്ന ഒരു വഴി മതിൽ കെട്ടി അടച്ചിരിക്കുകയാണ് അയൽവാസി അതിലിങ്ങോട്ട് കടന്നു വരാനുള്ള പിന്നെ ഒരു വഴി ഞാൻ കിട്ടിയാൽ മതി എൻ്റെ സ്വന്തക്കാരിങ്ങനെയാണ് എൻ്റെ പിന്നെ ഓ അച്ചനും അവൻ്റെ അച്ചച്ഛൻ അതിൻ്റെ അഞ്ചനാണ് പഞ്ചായത്തുകാർ ശരിയാക്കിയില്ല അത് കഴിഞ്ഞ് പിന്നെ പോലീസുകാർ വന്ന് ഓല് പറഞ്ഞത് ഭൂമിൻ്റേതായൻ കൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ ചെയ്യില്ല എന്നിട്ടാണ് ആർ ഡി എൻ്റെ ഓഫീസിലേക്ക് നമ്പറൊക്കെ തന്നങ്ങോട്ട് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ നവകേരള സേർസ് പ്രയാസം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവും എന്ന് കേട്ടപ്പോഴാണ് നാരായണി അമ്മ പരാതി നൽകിയത് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഭൂമി വാങ്ങി വഴി വീതി കൂട്ടാമെന്നും പ്രശ്നം തീർപ്പാക്കിയെന്നുമുള്ള മറുപടിയാണ് നവകേരള സേർസിൽ നിന്നും കിട്ടിയത് ഒരു വഴി വേണമെന്ന പ്രധാന ആവശ്യം നിറവേറ്റാതെ ഈ പ്രശ്നം തീർപ്പാക്കിയെന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് വീട്ടിലേക്ക് ഒരു വഴി ലഭിക്കാൻ ഇനി നാരായണിയമ്മ ഏത് വാതിലുകളാണ് മുട്ടേണ്ടത് എന്നത് ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് അഖില ബിനീഷ് ജയ്ഹിന്ദ് ന്യൂസ് കോഴിക്കോട്